നമസ്കാരം. കണ്ടില്ല ഈ ചിത്രം? ഇതെവിടെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ കടകംപള്ളി സ്വാമി കാനനവാസനായ അയ്യപ്പനെ ദർശിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സഖാവ് ഒന്ന് രണ്ട് കൈകളുമെടുത്ത് തൊഴുത് കണ്ടത്. മുൻപ് അദ്ദേഹം ശബരിമലയിൽ ദർശനം നടത്തുകയും അയ്യപ്പൻ സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന കാഴ്ച മതിവരുവോളം കണ്ട് മലയിറങ്ങി വരികയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഗുരുവായൂരിലും പോയിട്ടുണ്ട്. അദ്ദേഹം ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണല്ലോ, അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോവുകയും വേണം. ഗുരുവായൂരിലും ദർശനം നടത്തി, അവിടെ അദ്ദേഹത്തിനും കുടുംബത്തിലുള്ളവർക്കും അർച്ചനയും നടത്തി അനുഗ്രഹവും വാങ്ങി. അതാണ് വലിയ വിവാദമായത്. ദേവസ്വം മന്ത്രിയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുക, എന്നാൽ അർച്ചനയും അനുഗ്രഹവും വാങ്ങാൻ നിൽക്കുന്നത് അവരുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ശരിയല്ല. ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് ശബരിമലയിൽ പോകുമായിരുന്നു. മണ്ഡല മകരവിളക്ക് സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി ഉയർന്ന ഉദ്യോഗസ്ഥരും സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യാറുണ്ട്. സുധാകരൻ സഖാവ് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ശ്രീകോവിലിൻ്റെ മുമ്പിൽ പോയി നിൽക്കാറുണ്ട്. പക്ഷേ സഖാവ് പലപ്പോഴും ശ്രീകോവിലിന് പുറംതിരിഞ്ഞൊക്കെ നിൽക്കും. ഇതൊന്നും തനിക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാണ് കവിഭാവന തിരിഞ്ഞു നിൽക്കുന്നത്. ശബരിമലയിൽ യുവതീപ്രവേശ വിധിയെ തുടർന്ന് തന്ത്രി കുടുംബത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് സഖാവ് സുധാകരനായിരുന്നല്ലോ. ഇനി ഒരുപക്ഷേ കോടതി വിധിയെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും ഭക്തജനങ്ങളെ തല്ലിച്ചതച്ചതും തെറ്റായി എന്ന് പിന്നീട് പാർട്ടിക്കും സഖാക്കന്മാർക്കും ബോധ്യമായല്ലോ. അതുകൊണ്ട് കടകംപള്ളി സ്വാമിയെ കൊണ്ട് പ്രായച്ചിത്തം ചെയ്യിക്കുക ആയിരിക്കാം, എന്നാൽ ആ പ്രായച്ചിത്തത്തിലൂടെ പരിഹാരമാകുമോ എന്നുള്ളത് സംശയമാണ്. ഇതെല്ലാം പിണറായി ഗുരുസ്വാമി അറിയുന്നുണ്ടോ എന്തോ? ഗുരുസ്വാമി അറിയാതെയാണെങ്കിൽ കടകംപള്ളി സ്വാമി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. യുവതീ പ്രവേശം കോടതി വിധി വന്ന സമയത്ത് ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നല്ലോ. പത്മകുമാർ കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനും അതിലുപരി അയ്യപ്പ ഭക്തനുമായിരുന്നു. എന്നാൽ പിണറായി ഭക്തനായിരുന്നില്ല. വിധി വന്ന സമയത്ത് പത്മകുമാർ യുവതീ പ്രവേശത്തെ എതിർത്തു. അദ്ദേഹത്തിനറിയാം ശബരിമലയിൽ അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നും അദ്ദേഹം ശബരിമലയിൽ ഉണ്ടുറങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷേ പിണറായി ഗുരുസ്വാമി വിരട്ടിയപ്പോൾ പത്മകുമാറിന് മലക്കം അറിയേണ്ടി വന്നു. ഇപ്പോൾ പത്മകുമാർ നിശബ്ദനുമായി. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ തൊഴുതത് ഗുരുസ്വാമി അറിയാതെയാണെങ്കിൽ കടകംപള്ളിയെ തിരുവനന്തപുരത്തിന് നഷ്ടമാകാതെ ഇരുന്നാൽ മതി. ഒരു വിശ്വാസി സമൂഹത്തെ മുഴുവൻ പന്താടിയിട്ട് ഇപ്പോൾ പാത്തും പതുങ്ങിയും നിന്ന് തൊഴുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് വിശ്വാസികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല? നിങ്ങളൊക്കെ വിപ്ലവം മൂത്ത് നിൽക്കുന്നവരുടെ വോട്ട് മാത്രം വാങ്ങി ജയിച്ചു വരൂ. പഴയ സഹാക്കന്മാരുടെ എല്ലാം കാര്യം എടുത്ത് നോക്കിയാൽ അറിയാം, EMS വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ഷേത്രത്തിൽ പോയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ കാടാമ്പുഴയിൽ പൂങ്കുടൽ നടത്തിയിട്ടില്ലേ? ആലപ്പുഴയിൽ ഒരു മൂത്ത സഖാവിൻ്റെ വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം നടത്തിയതായിട്ട് വാർത്ത പുറത്തു വന്നിരുന്നല്ലോ. വടക്കൻ കേരളത്തിലെ സഖാക്കന്മാർ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുന്നതിന് മുൻപ് തെയ്യം കെട്ടി നിൽക്കുന്ന മനുഷ്യരൂപങ്ങളിൽ നിന്ന് അനുഗ്രഹം വാങ്ങാറുണ്ടല്ലോ. വിഗ്രഹങ്ങളെ എതിർക്കുന്ന നിങ്ങൾ നശ്വരമായ മനുഷ്യ ശരീരത്തെ ആരാധിക്കാറില്ലേ? ചൈനയിലും റഷ്യയിലും എന്താണ് കാണുന്നത്? ഇനി ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കഴിഞ്ഞല്ലോ. ജയിച്ചു വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹത്തിൽ സഖാക്കന്മാരൊക്കെ പ്രായച്ചിത്തം തുടങ്ങിയിരിക്കുകയാണ്.